എന്നിട്ടാണ് പരിഹാരം തേടി നമ്മൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഖുർആനിൽ പരിഹാരമില്ലാത്തത്? അത് പഠിക്കാൻ എവിടെയാ നമുക്ക് സമയം? അത് ഗവേഷണം ചെയ്യാൻ എവിടെയാ നമുക്ക് സമയം? അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലെങ്കിലും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ അല്ലാഹു അടക്കം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയല്ലാത്ത ഇതര ഗോളങ്ങളിൽ ജനവാസത്തിന് സാധ്യതയുണ്ടോ എന്ന ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഗ്രഹങ്ങളിൽ താമസിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ എന്താ ഉലമാ രേഖപ്പെടുത്തിയത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ ഒരു വചനമുണ്ട്, വൽ അർള വളഅഹാ ലിനാം. അല്ലേ, സൂറത്തുർ റഹ്മാനിൽ അല്ലേ? വൽ അർള വളഅഹാ ലിനാം. എന്താണ് ആ വചനത്തിന്റെ അർത്ഥം? വൽ അർള, ഭൂമിയെ മാത്രമാണ്, വളഅഹാ, അല്ലാഹു അതിനെ സംവിധാനിച്ചത്, ലിൽ അനാമി, സൃഷ്ടികൾക്ക് വേണ്ടി. ഒരു മുസ്ലിമിന് അതിൽ ആശങ്കയില്ല. വൽ അർള എന്ന് പറഞ്ഞാൽ ആ വചനത്തിന് പ്രത്യേകതയുണ്ട്. വൽ അർള എന്ന ഒബ്ജക്റ്റിനെ ആദ്യം പറഞ്ഞു, വളഅ എന്ന വെർബിനെയും സബ്ജക്റ്റിനെയും അല്ലാഹു പിന്നെ പറഞ്ഞു. അറബി ഭാഷയിൽ മഫ്ഊല് മുന്തെന്ന് പറയും. വ്യാകരണ ശാസ്ത്ര പ്രകാരം മഫ്ഊല് മുന്തിയാൽ മാത്രം എന്ന അർത്ഥം കിട്ടും, ഹസറിന്റെ അർത്ഥം കിട്ടുമെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇയ്യാക, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക ഒബ്ജക്റ്റ് ആണ്, നഅബ്ദു എന്നത് സബ്ജക്റ്റും വെർബുമാണ്. സബ്ജക്റ്റിന്റെയും വെർബിന്റെയും മുമ്പ് ഒബ്ജക്റ്റ് വന്നാൽ മാത്രം എന്ന അർത്ഥം കിട്ടുമെന്നത് അറബി വ്യാകരണത്തിലെ ഒരു നിയമമാണ്. അപ്പൊ വൽ അറുള്ള, ഭൂമിയെ മാത്രം, അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു, സൃഷ്ടികൾക്ക്. ഗവേഷണങ്ങൾ നടക്കട്ടെ, വിജയിക്കുക വിശുദ്ധ ഖുർആനായിരിക്കും, വിജയിക്കുക വിശുദ്ധ ഖുർആനായിരിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച മനുഷ്യന്മാരെ ജീവിക്കൽ എവിടെ ജീവിച്ചോട്ടെ, പക്ഷേ അവരുടെ ബോഡി മണ്ണ് മാത്രമേ സ്വീകരിക്കൂ. അതിന് പറ്റിയ മണ്ണ് ഭൂമിയിലാണ്. ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. എവിടുന്ന് മരിക്കുക, എവിടുന്ന് മരിക്കാം, ഫ്ലൈറ്റ് നിന്ന് മരിക്കാം, മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. എവിടെ വെച്ചും മരിക്കാം, കടലിൽ വെച്ച് മരിക്കാം, മയ്യത്ത് ഇവിടെ കൊണ്ടുവരണം. സൃഷ്ടികൾക്ക് അല്ലാഹു ഭൂമിയെയാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏഴ് ഭൂമിയെ പറ്റിയുള്ള പഠനങ്ങൾ ശാസ്ത്രത്തിന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏഴ് ആകാശങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രം, ഏഴ് ഭൂമികളെ പറ്റിയുള്ള പഠനം ഇന്നും അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. അല്ലേ, ഏതൊരു കുട്ടിയോടും മോനെ എത്ര ആകാശമുണ്ട്? ഏഴാകാശം. മോനെ എത്ര ഭൂമിയുണ്ട്? ഏഴ് ഭൂമി. എവിടുന്നാ കിട്ടിയത്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏഴ് ഭൂമിയുണ്ട്, ഏഴാകാശമുണ്ട്. ഇതിനെ കണ്ടെത്താതെ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ ദൗർബല്യമാണ്. ഏഴ് ഭൂമി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ദൗർബല്യമാണ്. ഏഴ് ആകാശം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ദൗർബല്യമാണ്. വിശുദ്ധ ഖുർആൻ പെർഫെക്റ്റ് ആണ്. അത് കാലികമാണ്, അത് ശാസ്ത്രീയമാണ്, അത് സയന്റിഫിക് ആണ്, അത് എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണ്. ഒരു ന്യൂനതയും വിശുദ്ധ ഖുർആനിലില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി ശാസ്ത്രീയമായ സത്യങ്ങൾ വിശുദ്ധ, എന്തിനെ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ പറ്റി എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? ഇന്നിപ്പോ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള ശാസ്ത്ര നിഗമനങ്ങളിൽ ഏറ്റവും പ്രബലമായത് ഈ ലോകം ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയ ഒരു വാതക മേഖലയായിരുന്നു എന്നാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയ ഒരു വാതക പിണ്ഡമായിരുന്നു ഈ ഭൂമി. പിന്നെ ഒരു വലിയ ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനം നടന്നപ്പോൾ ഭൂമി ഭൂമിയായി, ആകാശം ആകാശമായി മാറി. നോക്കൂ നിങ്ങൾ, ഞാനൊരു ആയത്തോതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൽ ലദീന കഫറൂ അന്ന സമാവാതി വൽ അർദ് കാനത റത്ഖൻ ഫഫതഖ്നാഹുമാ
وجعلنا من الماء كل شيء حي بشده قران بين الله عز وجل ശാസ്ത്രത്തിന്റെ മഹത്വമല്ല പറയുന്നത്, ഖുർആനിന്റെ മഹത്വമാണ്. നമ്മൾ സയൻസിന്റെ പിന്നാലെ ഓടേണ്ടവരല്ല, നമ്മൾ ശാസ്ത്രത്തിന്റെ പിന്നാലെ ഓടേണ്ടവരല്ല, നമ്മൾ ഓടേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ പിറകെയാണ്. അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ കണ്ടില്ലേ, അന്ന സമാവാതി വൽ അർള കാനത റത്ഖ, ആകാശ ഭൂമികൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അന്ന സമാവാതി വൽ അർള കാനത റത്ഖ, ഭൂമിയും ആകാശവും ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു. അല്ലാഹ് പറയാണ്, ഫഫതഖ്നാഹുമാ, നാമാണ് അതിനെ പിളർത്തിയതെന്ന് പടച്ച തമ്പുരാൻ ഖുർആനിൽ കൃത്യമായി വിശദീകരിക്കുകയാണ്. ആ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ശാസ്ത്രത്തിലെ ശാസ്ത്ര നിഗമനങ്ങളിൽ ഏറ്റവും പ്രബലമായ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങൾക്ക് വിരുദ്ധമായി വല്ലതും ശാസ്ത്രം കണ്ടുപിടിച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് മാറ്റി പറയേണ്ടി വരും. യാതൊരു തർക്കവും ആവശ്യത്തിലില്ല.